ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. പ്ലസ് ടു സോഷ്യോളജിയിലെ ഏഴാമത്തെ പാഠമായിട്ടുള്ള സജഷൻ ഫോർ പ്രൊജക്റ്റ് വർക്ക്. നമ്മൾ പ്ലസ് വണ്ണിൽ റിസേർച്ച് മെത്തേഡ് എന്നുള്ള പാഠത്തിൻ്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ ഈ പാഠത്തിന് പറയാം. ഇതിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് വാട്ട് ഇസ് റിസേർച്ച്, വെറൈറ്റി ഓഫ് മെത്തേഡ്, അതായത് സർവേ, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, ദെൻ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ മെത്തേഡ്. ഇതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ. വളരെ ചെറിയൊരു പാഠമാണ് റിസേർച്ച്. എന്താണ് റിസേർച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗവേഷണം, ശാസ്ത്രീയമായിട്ടുള്ള വഴികളിലൂടെ ഒരു കാര്യത്തെയോ വസ്തുവിനെയോ കുറിച്ച് അന്വേഷിക്കുന്നത് തന്നെയാണ് ഗവേഷണം എന്ന് പറയുന്നത്. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ, ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ ഒരു കാര്യത്തെയോ ഒരു വസ്തുവിനെയോ കുറിച്ച് അന്വേഷിക്കുന്നതിനെയാണ് റിസേർച്ച് എന്ന് പറയുന്നത്, ഗവേഷണം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള അന്വേഷണമാണിത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉചിതമായിട്ടുള്ള ഗവേഷണ രീതി, റിസർച്ച് മെത്തേഡ് തിരഞ്ഞെടുക്കലാണ്. ഏത് രീതിയിലാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്, ആ മെത്തഡോളജി നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഗവേഷണ രീതി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചോദ്യവും രീതിയും തമ്മിൽ പൊരുത്തമുണ്ടാവണം, അത് രണ്ടും യോജിപ്പുണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമത്, സമയം, ലഭ്യത, സാഹചര്യങ്ങൾ എന്നിവയും പരിശോധിക്കണം. ഒരു ഗവേഷണ രീതി തിരഞ്ഞെടുക്കുമ്പോൾ സമയം, ലഭ്യത, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കണം. ദെൻ വിവിധ തരത്തിലുള്ള ഗവേഷണ രീതികളാണ് നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നതാണ് ഈ പാഠത്തിൽ. വിവിധ തരത്തിലുള്ള ഗവേഷണ രീതികൾ, ഒന്നാമത്തെ ഇൻ്റർവ്യൂ ആണ്. ഗവേഷണ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ, ഗവേഷണ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികൾ ഇൻ്റർവ്യൂ ആകുമ്പോൾ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരങ്ങൾ നൽകുന്നതാണ്. അവർ നടത്തുന്ന ഒരു സംഭാഷണമാണ്, ഈ രണ്ട് വ്യക്തികൾ നടത്തുന്ന സംഭാഷണമാണ്. ദെൻ വിവിധ തരത്തിലുള്ള അഭിമുഖങ്ങളുണ്ട്, സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്, ഘടനാപരമല്ലാത്തത്. ഘടനാപരമായിട്ടുള്ളത് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുണ്ടാവും എന്നുള്ളതാണ്. ദെൻ സാഹചര്യങ്ങൾ, ഘടനാപരമല്ലാത്തത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനാണ്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ട ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് പോകുന്നു. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിലവിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം, പിന്നീട് അതിനൊരു ഉപചോദ്യം, മുൻകൂട്ടി തയ്യാറാക്കാത്ത രീതിയിലുള്ള. ഇനി റിസേർച്ച് മെത്തേഡിലുള്ള ഇൻ്റർവ്യൂ കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയാണ്. ചോദ്യങ്ങൾ ആവശ്യാനുസരണങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അതേസമയത്ത് ഇതിൻ്റെ ദോഷങ്ങൾ നമുക്കറിയാം. ഒരേ സമയം കൂടുതൽ ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കാം. കയ്യിൽ ഒരാളാണുള്ളത്, ശേഖരിക്കുന്ന ആൾ. ഓക്കെ, സമയനഷ്ടം, ധാരാളം സമയനഷ്ടമുണ്ട്. ഇതാണ് അഭിമുഖത്തിൻ്റെ ദോഷങ്ങൾ. ഇനി സർവേ മെത്തേഡ് നോക്കുകയാണെങ്കിൽ, ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചോദ്യാവലി, നമുക്കറിയാം സർവേ മെത്തേഡ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഗവേഷകർ നേരിട്ട് രേഖപ്പെടുത്തുന്നത് ചെക്ക് ലിസ്റ്റുകളോ താരതമ്യേന വലിയൊരു ജനസമൂഹത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ്. ഒരു വലിയൊരു ജനസമൂഹത്തിൽ നിന്ന് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ മെത്തേഡ് നമുക്ക് പോസിബിൾ ആയിട്ടില്ല. അപ്പോൾ അതിനെ 20 അല്ലെങ്കിൽ 30 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചോദ്യാവലിയുമായിട്ട് നമ്മളൊരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങുകയാണ്. നിശ്ചിത എണ്ണം ചോദ്യങ്ങൾ, ചോദ്യാവലികൾ ഉണ്ടാവുകയുള്ളൂ. അതിന് ഗുണങ്ങൾ, കൂടുതൽ ആളുകളിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് വിവരം ശേഖരിക്കാമെന്നുള്ളതാണ് സർവേ മെത്തേഡിൻ്റെ ഗുണങ്ങൾ. ഇതിൻ്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, നിജപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, സാമ്പത്തിക നഷ്ടം ധാരാളമുണ്ടോ എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ മെത്തഡോളജിയാണ് നിരീക്ഷണം, ഒബ്സർവേഷൻ എന്നുള്ളത്. ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ശാസ്ത്രീയമായിട്ട് നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ശാസ്ത്രീയമായി നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇതിന് സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ നിരീക്ഷണത്തിന്, അതുപോലെ തന്നെ ഇത് കൂടാതെ വിവിധ രീതികൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള രീതികളും ഗവേഷണത്തിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പാഠം. ഈ പാഠത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു എസ് എ അല്ലെങ്കിൽ ഷോർട്ട് എസ് എ ആയിട്ടുള്ളത് വിവിധ തരം ഗവേഷണ രീതികൾ. ഇത് നമ്മൾ 6 മാർക്കിനോ 8 മാർക്കിനോ ഈ പാഠത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.